കർത്താർപൂരിലേക്ക് പോകുന്ന മാധ്യമ സംഘത്തിനൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസുമുണ്ട്. വാഗാ അതിർത്തിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ചരിത്ര ഇടനാഴി നാളെ തുറക്കും. കർത്താർപൂർ ഇടനാഴിയുടെ ഉദ്ഘാടനത്തിനായി പാകിസ്ഥാനിലേക്ക് പോകുന്ന മാധ്യമ സംഘത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസുമുണ്ട്. ഇന്ന് വൈകിട്ട് ലാഹോറിൽ തങ്ങിയതിനു ശേഷമായിരിക്കും നാളെ കർത്താർപൂരിൽ എത്തുക. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഗവർണറും ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പുൽവാമ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. നാളെ രാവിലെ 11 മണിക്കായിരിക്കും പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇടനാഴിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുശേഷം ഉന്നതതല തീർത്ഥാടക സംഘം പാകിസ്ഥാനിലേക്ക് പോകും. ഉച്ചതിരിഞ്ഞ് 1 മണിക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കർത്താർപൂരിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇടനാഴിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സിഖ് മതസ്ഥാപകൻ ഗുരുനാനക് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന 17 കൊല്ലം ചെലവഴിച്ചത് കർത്താർപൂരിലാണ്. സിഖ് മത സ്ഥാപനത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കർത്താർപൂരിനുണ്ട്. ഗുരുനാനക്കിൻ്റെ 550-ാം ജന്മവാർഷികത്തിലാണ് ഇപ്പോൾ ഈ ഇടനാഴി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ തുറക്കുന്നത്. പുൽവാമ സംഘർഷത്തിന് ശേഷവും ഈ ഇടനാഴിയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഇടനാഴിയുടെ ഉദ്ഘാടനം രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷം കുറയ്ക്കാൻ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമോ എന്നതറിയാൻ കാത്തിരിക്കാം. വാഗയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.